പോരാ ചേട്ടാ, തീരെ പോരാ, വില ആവറേജ്. കാരണം നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നു, അവസാനം എന്താ പറയാ, ഒന്നുമില്ലാത്ത രീതിയിൽ. കാരണം എന്താ പറയാ, വില്ലനെ വരുന്ന തമ്മിലുള്ള കണക്ഷൻ പോലെ ഇതിന് കാണിക്കുന്നില്ല. എന്താന്നൊരു തീരെ മനസ്സിലാവുന്നില്ല പടം. ഇതിനുള്ളൂ നല്ല പടാ, ലൈക് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇടയ്ക്ക്, പക്ഷെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. വിക്രം അടിപൊളിയാണ്, ശ്രീനിധി ആയാലും അടിപൊളി ആയിട്ടുണ്ട്. ലൈക്ക് ഓവറോൾ ഞാനൊരു 10 റേറ്റ് കൊടുക്കുന്ന ഒരു ടൈപ്പാണ്. അടിപൊളി പടം, മേക്കിംഗ് അടിപൊളിയാണ്. പിന്നല്ല വേഷം ഇതൊക്കെ തന്നായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു സ്ക്രിപ്റ്റ് ആകെ കയ്യിൽ പോയ പോലെ ഉണ്ട്. മൊത്തത്തിലെ ഒരു ശോകാവസ്ഥയാണ്, പ്രതീക്ഷ പോലെ ഇല്ല അവിടെ. ഹലോ സൂപ്പർ ഓവർ. മോശം എനിക്കിഷ്ടായി, ബാക്കിയറിയില്ല. അല്ല, അത് കൂടുതലാ പടത്തിന്. 3 ആവശ്യം. ആ കുഴപ്പമില്ല, പിന്നെ അന്യനെ പോലൊരു ചെറിയൊരു ഇത് വരും തോന്നും നമുക്ക്. അന്യൻ സിനിമ കാണുന്നതിന്റെ ആ ഒരു ഇതൊക്കെ വരും. വേറെ പ്രത്യേകിച്ച് കുഴപ്പമില്ല, നല്ലോടാ. എന്ന് പറഞ്ഞാൽ അന്യൻ സിനിമയുടെ അതൊന്നും അല്ല, തെയ്മൊന്നും അല്ല. റോഷൻ കൊള്ളാം, റോഷൻ നന്നായിട്ടുണ്ട്. വിക്രമം കൊള്ളാം, ആക്ടിങ് എല്ലാവരും അടിപൊളി തന്നെയാണ്. പക്ഷെ മേക്കിംഗ് ആണ് പോയത്, പടത്തിന്റെ മേക്കിംഗ് മോശം. പല വേഷത്തിലല്ലേ? ആ വേഷങ്ങൾ പോലെ തന്നെ, ലുക്കുകളൊക്കെ ആ അതൊക്കെ ഒക്കെയാണ്. മേക്കിംഗ് ആണ് പോയത് മെയിൻ ആയിട്ട്. അന്യനുമായിട്ട് ചെറിയൊരു ബന്ധമാണെന്ന് പറയുന്നത്, അന്യനുമായിട്ട് ചെറിയൊരു സാമ്യം പറയുന്നത്. വേണ്ട വേണ്ട.
സ്റ്റാഫ് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ വിക്രമിന്റെ ആക്ടിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് മറ്റേ ഇന്റർവെൽ പഞ്ചൊക്കെ ആൾക്കാരെ പിടിച്ചിരുന്ന നന്നായിട്ടുണ്ട്. റോഷൻ അടിപൊളി, ഒന്നും പറയില്ല. ഒരു ആവറേജ് പടം, ഒരു ഇമോഷണൽ ത്രില്ലർ ആണ്, ഒരുവട്ടം എക്സ്പീരിയൻസ് ചെയ്യാം. ആ ഒരു ആവറേജ് പ്രതീക്ഷ ഇപ്പിനുള്ളത് കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ ഏകദേശം ഒക്കെ തന്നെ, ഒരു കണ്ണൂരട്ടം കാണാം വെള്ളപടല്ല. ആ വെറൈറ്റി വേഷമായിട്ടുണ്ട്, പ്രതീക്ഷ ഇപ്പിനുള്ളത് ഉണ്ട് പടം. ഞാൻ കണ്ടിട്ടില്ലേ, റിവ്യൂ എടുക്കാൻ വന്നു. അകം മോശം കേട്ടോ, ചോദിക്കില്ലേ, മോശമായി പോയ മോശം പോടാ, ഒന്നുമില്ല നാടകം. വിക്രമിന് ഏറ്റവും മോശമായി പോയ റോഷന് ഒരു കുഴപ്പമുണ്ട്, പക്ഷെ എന്താ ഒന്നുമില്ല, 3 മണിക്കൂറാണ് അന്യന് സാമ്യം തന്നെ. അന്യനൊക്കെ എത്ര മനോഹരം, വിക്രമിന് മോശം സ്ക്രിപ്റ്റ് ഇല്ല. സ്റ്റാഫ് പിന്നെ കൊണ്ടൊക്കെ പോകും, സെക്കൻഡ് സ്റ്റാഫ് മഴ തുരുന്നതാ, ആക്ഷനും കുറവാ, പണം മക ദുരന്തവും. പടങ്ങളെ വിക്രം ഒതുങ്ങുക നല്ലത്, തമിഴ്നാട്ടിൽ ഒതുങ്ങുക, തിരികെ പോയാൽ വിക്രം ഔട്ടാവും. ഒരു ആവറേജ് പോടാ, അത്രേ ഉള്ളൂ ആവറേജ്. അഭിനയം കുഴപ്പമില്ല, നല്ല വലിയ സെറ്റപ്പായിട്ട് തോന്നിയില്ല. ക്ലൈമാക്സ് പോയി പടത്തിന്റെ, ഫസ്റ്റ് ഹാഫ് ഒക്കെ നൈസായിരുന്നു, സെക്കൻഡ് ഹാഫിൽ വലിയ സുഖമായില്ല. ഏതാ അവൻ കൊള്ളാമായിരുന്നു, നൈസാ ഉള്ളി കൊള്ളാം. മൊത്തത്തിൽ അഭിനയിച്ചവരൊക്കെ കൊള്ളാം, വലിയ ഓവറായിട്ടൊന്നുമില്ല. പക്ഷെ അതിലു ഇത്ര ലെങ്ത് കൊണ്ട് അത്യാവശ്യം ലാഗായി പോയി പടം. ക്ലൈമാക്സ് ആയപ്പോഴത്തേനും ഒരു പാസം സെറ്റപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോയി. ഏതാ അങ്ങനെ വെച്ചാ ചില മോഡുലേഷൻ എക്സ്പ്രഷൻ ഒക്കെ അവർ ചിലവ്, സെക്കൻഡ് ഹാഫിൽ ഒരു ഇന്റർഗേഷൻ സീൻ ഉണ്ട്, ഒരു സ്റ്റേഷനിൽ ഇരുന്നിട്ടുള്ള ആ ഒരു സീൻ നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നും സെക്കൻഡ് ഹാഫിൽ വലിയ സുഖമായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫിന്റെ ഒരു സെറ്റപ്പ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നില്ല, അതുകൊണ്ട് പോയി. പുള്ളിയുടെ ഒരു സെറ്റപ്പിൽ കണ്ടോണ്ടിരിക്കാം, ഒരു ആവറേജ് പടം, ഒരുവണ കണ്ടിറങ്ങാം, അത്ര മോശം പടം ഒന്നുമല്ല, ഒരു ആവറേജ് പടം. പടം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു വിക്രത്തിന്റെ, പക്ഷേ തുടക്കത്തെ ഒരു ഇന്റർവെൽ സീന് സൂപ്പർ ആയിരുന്നു, ക്ലൈമാക്സിലേക്ക് വന്നപ്പോ പാസം കയറ്റിയിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല, അതാണ് സിനിമയിലെ ഒരു പോരായ്മയായിട്ട് വന്നത്. പക്ഷേ മൊത്തത്തിൽ ഏറെ ബീജമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് വിക്രം കിട്ടുമായിരുന്നു, അതിലൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഇമോഷനും കാര്യങ്ങളും കയറ്റിയത് ഒരു ഒരു രസമില്ലാണ്ടായി പോയത്. 3 മണിക്കൂർ അത് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു.